ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആണെങ്കിലും അതിന്റെ ആവേശം മുഖത്തിനടുത്തുള്ള പുള്ളാവൂരിലാണ്. അർജന്റീന ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ബ്രസീലിയൻ ആരാധകർ അവരുടെ ഇഷ്ടതാരമായ നെയ്മറിന്റെ കട്ടോട്ടിയോട് വെച്ചിരിക്കുന്നത്. മെസ്സിയുടേത് 30 അടിയാണെങ്കിൽ നെയ്മറിന്റേത് 40 അടി കട്ടൌട്ടാണ്. അത് വെച്ച ആരാധകരാണ്, ബ്രസീലിയൻ ആരാധകരാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ വേൾഡ് കപ്പിന്റെ ആവേശം? ആരാണ് ഈ തവണ കപ്പടിക്കുക? ബ്രസീലിനെയായിരിക്കും ബ്രസീൽ പൊക്കിയിരിക്കും. 2002 അർജന്റീന ആരാധകരെ ഈ കട്ടൌട്ട് വെച്ചത് കൊണ്ടാണോ നിങ്ങൾ വെച്ചത്? എനിക്ക് അർജന്റീന ആരാധകരെ വെക്കാൻ വേണ്ടി മുകളിൽ വെക്കാൻ അർജന്റീന ആരാധകർ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് ഈ കാര്യത്തിൽ. ഇവിടെ ഏറ്റവും കൂടുതൽ സൗഹൃദമാണ് ഇവിടെ നിൽക്കുക. എന്തൊക്കെയാണെങ്കിലും കളിയിൽ മാത്രമുള്ളൂ വാശിയും വൈരാഗ്യം, പക്ഷേ ഈ ഇവരുടെ സൗഹൃദത്തിൽ യാതൊരുവിധ കോട്ടവുമില്ല. സൗഹൃദം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ അർജന്റീന ആരാധകർ ചേട്ടാ, ഈ എന്തൊക്കെയാണ് നിങ്ങളുടെ അർജന്റീന ആരാധകർ നമ്മളോടൊപ്പം ചെയ്താണ് ചേട്ടാ? നിങ്ങൾക്ക് 30 അടിയാണ് മെസ്സി, മറ്റേ ഇപ്പോൾ നെയ്മറിൻ്റെ 40 അടി കട്ടൌട്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പം എന്താ നിങ്ങളെ തോൽപ്പിച്ചു എന്ന് അവർ പറയുന്നു? തോൽപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ ഒരു മെസ്സി ഞങ്ങൾ എടുക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇതിന് മുമ്പ് നല്ലൊരു ഫ്ലാഗ് ഇവിടെ വരുത്തുന്നു, അതും വേറെയായിരുന്നു. പക്ഷെ അത് അങ്ങനെ തോൽക്കുന്നത് തോറ്റിട്ടില്ല. ഇതൊരു വീഡിയോ ആക്കി ചെയ്ത് മെസ്സിൻ്റെത് വന്നു, അതിന് ശേഷം നെയ്മർ വന്നു. പിന്നെ അളവിൻ്റെ കാര്യം നമ്മൾ അളവ് എടുത്ത് ഞാൻ രണ്ടടി കൂടുതലാണ് നമ്മൾ അതിൽ. പിന്നെ വേറെ എന്താ പറയുക വെച്ചാൽ മെസ്സി വന്നാലാണ് നെയ്മർ വരുന്നത്. ആരെ കപ്പടിക്കും? വേൾഡ് ക്ലാസ് പ്ലെയേഴ്സാണ് ഇപ്പൊ നിലവിലുള്ളത്. നിലവിലല്ല, ഏത് പ്രാവശ്യം വേൾഡ് കപ്പ് എടുത്താലും വലിയ ഫേവറേറ്റ് ബ്രസീൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഒരു നെയ്മർ അല്ല, ഒരു മെസ്സി മാത്രമായിട്ട് നമ്മൾ നോക്കണ്ടല്ലോ, ഫുൾ ടീമിന് എല്ലാ പൊസിഷനിലും എല്ലാ പ്ലെയേഴ്സും. അതാണ് ബ്രസീലിന്റെ ഇപ്രാവശ്യം ഒന്നല്ല, എല്ലാ പ്രാവശ്യത്തെയും ഹൈലൈറ്റ് അതാണ്. ഈ വർഷം ഞങ്ങൾ കപ്പടിക്കും എന്തായാലും 2022 വേൾഡ് കപ്പ്, അത് ബ്രസീലിനുള്ളതാണ്. ഇതിൽ യാതൊരു സംശയവും വേണ്ട, ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേണ്ടാറ് വേണ്ട. അതിന് ഞങ്ങളൊരു ചെറിയ സ്ഥലം, ഏത് അടുത്ത വേൾഡ് കപ്പ് വെക്കാനുള്ള ഒരു കട്ടൗട്ടിന്റെ സ്ഥലം ഇവിടെ ഒഴിവാക്കിയിട്ടാണ് ഞങ്ങളിത്. അതെ അതെ, ഇപ്പൊ 5 കപ്പല്ലേ ഉള്ളൂ, 6-ാമത്തിന്റെ ഗ്യാപ്പ് കൂടെ ഇട്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞേക്കാണ്. ഇവര് 2 ദിവസം കൊണ്ട് വെച്ച് ഇവര് സെമിനാർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പണിയൊക്കെ എത്തി വരുന്ന സമയം, അത് പിന്നെ നോക്കി ചെയ്യാൻ അധികം സമയമാണല്ലോ. ഇത് ചാല് വരെ കോപ്പിയാണ്, കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിൽ ഞങ്ങൾ എങ്ങനെ എത്താനാ? ഞങ്ങൾക്കൊരു അഭിമാനം മാത്രമേ ഉള്ളൂ. അത് നമ്മള് മൊത്തത്തിലാണ് ഓക്കെ. ഈ ബ്രസീലിന്റെ ആളുകൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇവരെ പ്രത്യേകത എന്താണ്, ഇവരൊക്കെ ഒന്നിച്ച് വർക്കിങ് എടുത്താ, അതായത് അർജന്റീനിയൻ ഫാൻസ് ഖത്തറിലെ അർജന്റീനിയൻ ഫാൻസ് ഒരേ റൂമ് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ ഒരു ഫാൻ ഫൈറ്റ് അവിടെ ഉണ്ട്. അതിന്റെ ഉപരി നല്ലൊരു ഐക്യത്തോട് കൂടിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ പോകുന്നത്. നമ്മള് ബ്രസീൽ ഫാൻസും കളി കാണാൻ പോകുന്നുണ്ട്, അർജന്റീന ഫാൻസും പോകുന്നുണ്ട്. അതായത് ഖത്തർ വേൾഡ് കപ്പിന്റെ പ്രത്യേകത തന്നെ അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ മലയാളികൾ കാണാൻ പോകുന്ന, നേരിട്ട് കാണാൻ പോകുന്ന ഒരു വേൾഡ് കപ്പാണ് ഖത്തർ വേൾഡ് കപ്പ്. ഇംഗ്ലീഷിൽ വന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോ ഏതൊരു ഫുട്ബോൾ ആരാധകനും ഫുട്ബോള് ഈ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു ചെറിയ കുട്ടിയാണ് കണ്ടോ, ഏതൊരു ചെറിയ കുട്ടിയായാലും ഫുട്ബോളുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഫുട്ബോളിന്റെ എല്ലാ മേഖലയിലും വേറിട്ട് അതിനെ ആ ഒരു രീതിക്ക് കാണുന്ന ആൾക്കാരാണ് നമ്മൾ അർജന്റീന ഫാൻസ് ആയാലും ബ്രസീൽ ഫാൻസ് ആയാലും. ഈ കട്ടൗട്ട് പോലെ തന്നെ വലിയ വലിപ്പമുള്ളതാണ് ഇവരുടെ സൗഹൃദം. ഞങ്ങളുടെ നാട്ടിൽ ഈ പുള്ളാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, പിന്നെ നമ്മൾ ഈ ചെറിയ ഗ്രാമമാണ്,
ഇത് വേൾഡിൽ അറിയപ്പെട്ടതിൽ നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ മെസ്സിന്റെ ഒരു പിന്നെ കട്ടൗട്ട് ഇവിടെ വെച്ചതിൽ ബ്രസീൽ ഫാൻസുകാർ ഞങ്ങൾ അവരെ നല്ലോണം ചൊട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ ചാനലിലും. അതുകൊണ്ട് പ്രത്യേകിച്ച് മുകളിൽ നമ്മളെ ഡിറ്റോ കോപ്പി അടിച്ചിട്ട് ഇവിടെ ഒരു പിന്നെ നെയ്മറിന്റെ കട്ടൗട്ട് വെച്ചിട്ടുണ്ട്, വലിയ കട്ടൗട്ട് തന്നെ വെച്ചിട്ടുണ്ട്, നല്ല പ്രേമിച്ചിട്ടുണ്ട്. അതിന് ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക്. പിന്നെ ഈ നാട്ടിലെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഏത് ഫാൻസാണെങ്കിലും ഞങ്ങളെല്ലാവരും ഇവിടെ ഓണ്ട ബോയ്സ് ന്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ രണ്ട് ക്ലബ്ബുണ്ട്. ആ ക്ലബിൻ്റെ അണ്ടറിൽ അടുത്ത ഡിസംബർ 25 ഇവിടെ ഒരു പ്രീമിയർ ലീഗ് നടത്തുന്നുണ്ട്. അതിൽ ഈ കാണുന്ന ഞങ്ങളും ഞങ്ങൾ മൂന്നാൾക്കാരാണെങ്കിലും ഇവിടെ ഉള്ള ഞങ്ങൾ അർജന്റീനക്കാരാണെങ്കിലും പിന്നെ മൂന്ന് ടീമിലാണ്, വലിയ വേറെ ടീമുകളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സൗഹൃദത്തിന് ഞങ്ങൾക്കൊന്നും ഒരു കോട്ടമില്ല, ഒരു കോട്ടം തട്ടിയില്ല. അപ്പോൾ ഇത് ഫാൻ ഫൈറ്റിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രസീൽ അർജന്റീന എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ പ്രഷറൊക്കെ ഉണ്ടാവും എന്നല്ലാതെ വേറെ ഒരു വിഷയങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. ഞങ്ങളെ സൗഹൃദത്തിന് ഒരു പ്രശ്നങ്ങളും ഇതിലുണ്ടാവില്ല. കട്ടൗട്ടിന്റെ വലിപ്പം പോലെ തന്നെയാണ് ഇവരുടെ സൗഹൃദവും, അങ്ങ് വലുത് തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും കളിക്കളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഫാൻ ഫൈറ്റുകൾ. നാട്ടിൽ ഇവർ ഒറ്റ ചങ്ങാതിമാരാണ്. നമുക്ക് രണ്ട് ദിവസം ആയില്ല, രണ്ട് ദിവസത്തെ നമ്മള് കാര്യമായിട്ട് മെനക്കെട്ടിയല്ലോ. നമ്മൾക്ക് തന്നെ നമ്മളെ ഏകദേശം പണികളൊക്കെ ഇന്നലെ രാത്രിയോട് കൂടി നമ്മളെ പരിപാടികളൊക്കെ ദേശം കഴിഞ്ഞു. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട ഒരു അവര് ഇത് മാത്രമുള്ളായിരുന്നു, പണി മാത്രമുള്ളായിരുന്നു. ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റ് ആയി. അതിൻ്റെ അടുത്തുള്ള അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെ അടുത്തുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇത് റൈറ്റ് ഞങ്ങൾ കറക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഞങ്ങൾ ആയില്ല, സൈസ് 40 അടി ഹൈറ്റ് ഉണ്ട്. പിന്നെ അവര് 30 ഞങ്ങൾ അതിന്റെ കുറച്ചുകൂടി കൂട്ടിയിട്ട് 40 അടിയിലാക്കിയിട്ട് ഞങ്ങൾ കൂടുതലാണ്. യെസ്, 10 അടി കൂടുതലാണ്. ഒരു 28 അങ്ങനെ എന്തേ ഉള്ളൂ. ഞമ്മൾക്ക് 40 അടി. അപ്പൊ അതിന് ഫ്രണ്ട് ഏരിയയിൽ നിൽക്കുന്ന 5 കപ്പോ ഞങ്ങൾ കിട്ടിയതാണ്. ജസ്റ്റ് ഇൻഷാല്ലാ ഈ 2022 വേൾഡ് ഖത്തർ ഞങ്ങൾ അടിച്ചു. പിന്നെ അപ്പൊ ഞങ്ങൾ ഈ ചെയ്തതിലൊക്കെ പ്രത്യേകം ഞങ്ങൾ ഒരു സ്ഥലമാണ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ കപ്പ് നമ്മൾ അവിടെ കുളിച്ചിടാൻ വേണ്ടിട്ട്. സ്പേസ് ആണല്ലേ, 16 ശേഷം വീണ്ടും വന്നെടുക്കാൻ വേണ്ടിട്ട് കപ്പ് കൊണ്ടുവെക്കാനുള്ള സ്പേസ് ഇട്ടാണ്.
ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ല വീഡിയോ വേണ്ടിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.